بسم الله الرحمن الرحيم. الله رسول ورانيو نحن كافيام كافيام من يأتون ولي يدم هذا هذا من دلنا برضه من غد هاي غد هاي لك ഒരു ഉരുളനീ ഉരുട്ട് വെച്ചു കൊടുക്കുന്നു. നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു അംശം നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ ഇട്ടു കൊടുക്കുന്നു. പെണ്ണുമോനെ, അതിനും സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് അതല്ലേ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി അധ്വാനിക്കണം, അധ്വാനിച്ചേ മതിയാകൂ. അധ്വാനിക്കാതെ എനിക്കിപ്പം വീട്ടിൽ ആഹാരത്തൊന്നും പറഞ്ഞിട്ടിരുന്നാൽ എന്ത്? ഈ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുന്നത് എന്ത് എന്ന് അല്ലാഹു റബ്ബുല്ലസത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. സഹോദരന്മാരെ, അതുകൊണ്ട് അധ്വാനിക്കുക. അല്ലാഹു റബ്ബുല്ലസത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കെത്തുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലാഹു എനിക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവ് അല്ലാഹു റബ്ബുല്ലസത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ പോറ്റണം, എന്റെ ഭാര്യയെ പോറ്റണം, എന്റെ കുടുംബത്തിനെ നോക്കണം, പരിശുദ്ധ ദീനിന് സഹായിയാകണം, സമൂഹത്തിന് ഉപകാരപ്പെടുന്നവനാകണം. ഇതേ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് അല്ലാഹു എനിക്ക് തന്ന ഈ ആരോഗ്യം, ഈ ആയുസ്, ഞാൻ അതേ രീതിയിൽ തൃപ്തികരമായ രീതിയിൽ അതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി സമ്പാദിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അധ്വാനിക്കാൻ പോകുമ്പോഴും അല്ലാഹുവെ, നീ തന്ന അനുഗ്രഹം അനുഗ്രഹമാണ് സമ്പുരാനെ. അതാ അല്ല പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉസ്കുറൂ നിഅമത്തല്ലാഹ്, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു റബ്ബുല്ലസത്ത് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം, വിലയിരുത്തണം. ഞാൻ അധ്വാനിക്കാൻ പോകുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, പിന്നെയോ തമ്പുരാനെ, നീ എനിക്ക് തന്ന ആരോഗ്യം കൊണ്ടാണ്, നിന്റെ ആ ആരോഗ്യം, നീ എനിക്ക് നിശ്ചയിച്ചു തന്ന ആരോഗ്യം വെച്ചിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് തമ്പുരാനെ. ആ ചിന്ത വരണം. നീ ഒരിറക്ക വെള്ളം കുടിക്കുന്നുവെങ്കിൽ നീ ചിന്തിക്കണം, പടച്ച തമ്പുരാനെ, എത്രയോ പേര് ഒരിറക്ക വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ എന്തിനധികം ഒന്ന് ബാത്റൂമിൽ പോയി ഒന്ന് ഫലമൂത്ര വിസർജനം ചെയ്യാൻ പോലും കഴിയാതെ എത്രയോ പേര് ഞാൻ കാണുന്നു തമ്പുരാനെ. പക്ഷേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം, എനിക്ക് യഥേഷ്ടം കുടിക്കാനും യഥേഷ്ടം എനിക്ക് ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിക്കാനുമുള്ള കഴിവ് നീ തന്നല്ല തമ്പുരാനെ. അതിനുള്ള ഉടമസ്ഥൻ നീയാണ് തമ്പുരാനെ. ഓരോന്നോരോന്ന് കഴിക്കുമ്പോഴും അതേ അല്ലാഹു റബ്ബുല്ലസത്ത് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ വിലയിരുത്തണം. എന്നിട്ട് അല്ലാഹുവിന്റെ നാമം പറയാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു റബ്ബുല്ലസത്ത് എനിക്ക് തന്ന കഴിവാണ്, അവന്റെ അനുഗ്രഹമാണ് എന്ന് അടിമകൾ വിലയിരുത്തണം. ഇതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. കിടക്കുമ്പോഴും കിടക്കമ്പം വിലയിരുത്തണം തമ്പുരാനെ. എത്ര പേരാ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എത്ര പേര് കഷ്ടപ്പെടുന്നു തമ്പുരാനെ. ദിവസങ്ങളോളം ഡോക്ടർമാരെ ചെന്നുകണ്ട് പലരെയും ചെന്നുകണ്ട് ഫലമില്ലാതെ ഉറക്കത്തിന് വേണ്ടിയൊന്ന് നല്ലതുപോലെ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്. പക്ഷേ സുഖമായ നിദ്ര തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ്. അടിമ വിലയിരുത്താനാണ് പറഞ്ഞത്. അല്ലാഹു റബ്ബുല്ലസത്ത് വേറൊരു ഭാഗത്ത് ചോദിക്കുകയാണ്, കുൽ അറായിത്തും ഇന്നഹദല്ലാഹു സന്നക്കും വഅബ്സാറക്കും وختم على قلوبكم من اله غير الله ياتيكم به انظر كيف نصرف الايات ثم هم يصدفون. سبحان الله. അല്ലാഹു റബ്ബുല്ലസത്ത് ചോദിക്കുകയാണ്, കുൽ അറഅയ്തു, നിങ്ങൾ പറയും, നിങ്ങൾ പറയണം, ഉണ്ടായിരുന്ന പറ്റൂല. അല്ലാഹു റബ്ബുല്ലസത്ത് എന്നോട് നിങ്ങളോടും പറയുക, ചോദിക്കുക, കുൽ, നബിയെ ചോദിക്കുക, അറഅയ്തും, നിങ്ങളുടെ അഭിപ്രായം എന്താ, എനിക്കറിയണം. അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായം എന്താ? അറഅയ്തും ഇന്നഹദല്ലാഹു സമ്മക്കും വഅബ്സാറക്കും, അല്ലാഹു ഉദ്ദേശിക്കുക, നമുക്ക് അല്ലാഹു റബ്ബുല്ലസത്ത് ചെയ്തു കാണാനുള്ള കാഴ്ച ശക്തി അല്ലാഹു തന്നു.
അതുപോലെ കേൾക്കാനുള്ള കേൾവിശക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നു. ഈ കേൾവി ശക്തിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിച്ചു വെക്കാൻ പടച്ചതം വരാൻ തീരുമാനിച്ചാൽ ഇന്നഹദല്ലാഹു സംഅകും വഅബ്സാറകും, നിങ്ങൾ പറയണം, അടിമകളെ നിങ്ങൾ മറുപടി പറയണം, നിങ്ങളുടെ കാഴ്ച ശക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിൻവലിക്കാൻ പടച്ചതം വരാൻ ഉദ്ദേശിച്ചാൽ വഖത്തമ അലാ കുലൂബിക്കും, അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു വെക്കാൻ, ആ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഈ രക്തത്തെ പടച്ചതം വരാൻ പിടിച്ചു വെക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചാൽ മൻ ഇലാഹുൽ ഖൈറുല്ലാഹി യഅതീകും ബിഹി, അല്ലാഹുവിന്റെ ചോദ്യം ആരുണ്ട് നിങ്ങൾക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ? അറ്റാക്ക് എന്ന പേരില് വാമന പേരിട്ട് നമ്മൾ വിളിക്കുന്നില്ലേ? രക്തധമനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നമർത്തി വെച്ചിട്ട് പടച്ചതം പുരാൻ ആ രക്തത്തെ അതേ ആ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തധമനികളെ അല്ലാഹു ഒന്നമർത്തി വെക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു സീനി വെക്കാൻ, ആ ഹൃദയങ്ങളെ ഒന്ന് പിടിച്ചു വെക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചാൽ അല്ലാഹു ചോദിക്കുന്നു മൻ ഇലാഹു ഗൈറുല്ലാഹി യഅതീകും ബിഹി, പറയടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ആരാണ് ഇതിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്? ആർക്ക് കഴിയും? ഈ ലോകത്തിലുള്ള വിശുദ്ധരന്മാര് മുഴുവൻ ഒരുമിച്ചുകൂടി, ഈ മനുഷ്യന് അവന്റെ രക്തധമനികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടവനെ ഈ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള വൈദ്യശാസ്ത്രത്തിന്റെ കഴിവുകളെല്ലാം അതാ ഉപയോഗപ്പെടുത്തി നോക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിക്കുന്നു, പൊന്നുമോനെ നിനക്കിന് ജീവിതമില്ല എന്ന് നിന്നെ സിറ്റിച്ച സിറ്റാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചാൽ അല്ല ചോദിക്കുന്നു പറയണം, ആരാധനക്ക് ഈ നിന്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ ആർക്കാണ് ഈ ലോകത്ത് കഴിവുള്ളത്? ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല അല്ലേ? സമ്മതിച്ചില്ലേ? അള്ളാഹു ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് അള്ളാഹു ചോദിച്ചത്. ആദ്യം നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി ഞാൻ എടുക്കാൻ തീരുമാനിച്ചു, നിങ്ങളുടെ കേൾവി ശക്തിയെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചു, ഈ ലോകത്തിലുള്ള വിശുദ്ധരന്മാര് മുഴുവനും ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് തരാൻ കഴിയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാര് നിങ്ങളെ ഇതാ കൈമലർത്തുന്നു, ഡോക്ടർമാര് മുഴുവനും ഇതാ നിന്റെ മുമ്പിൽ തടിച്ചുകൂടി, എന്നിട്ടിതാ അവരെ ആഗ്രഹിക്കുന്നു നിന്റേതായിരിക്കുന്ന ആ ആരോഗ്യത്തെയും നിന്റെ കേൾവി ശക്തിയെയും ഒക്കെ നിനക്ക് മടക്കി തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ രാജസയ്യദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ നീ പറയുന്ന ശക്തികളുള്ള പ്രകൃതി ദൈവങ്ങൾക്ക് അത് കഴിയില്ല സഹോദര. അല്ലാഹു അതാണ് ചോദിച്ചത്, പറയുന്ന അടിമകളെ നിങ്ങൾ പറയണം മറുപടി, മൻ ഇലാഹു ഗൈറുല്ലാഹി യഅതീകും ബിഹി, ആർക്കാണ് കഴിയുക നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ആർക്കാണ് കഴിയുക? എന്റെ യുവാക്കളെ, നമ്മളൊന്ന് മനസ്സിലിരുത്തി നാം ഒന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് നല്ലതുപോലെ വിലയിരുത്തണം. ഈ ആരോഗ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടി കൊണ്ട് നമ്മുടെ സൗന്ദര്യം കൊണ്ട് ഈ ലോകത്തൊന്നും കീഴടക്കാൻ നമുക്ക് സാധ്യമല്ല സഹോദര, നമുക്കൊന്നിനെയും കീഴ്പ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരാധ സയ്യിദായ ഉടമസ്ഥനായ അല്ലാഹുവിനല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യമേ അല്ല സഹോദര. എന്റെ യുവതി യുവാക്കളെ നാം ശ്രദ്ധിക്കുക, ഈ എലത്തൂരിൽ ഒരുമിച്ച് കൂടിയ എന്റെ ജനസമൂഹമെ, നമ്മളെന്ന് വിലയിരുത്തിക്കോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് നമ്മുടെ രക്ഷകൻ, അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. നോക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടർന്ന് പറയുന്നു, ഒന്നൊരു കൈഫ നസറിഫുൽ ആയാത്തി സുമ്മ ഹും യസ്ദിഫൂൻ. സുബ്ഹാനല്ലാഹ്,
അല്ലാഹു പറയുകയാണ് ഉമർ കൈഫ നുസർഫുൽ ആയാത്ത്, അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ചിന്തിക്കാൻ, അടിമകൾ മനസ്സിലാക്കാൻ അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ എപ്രകാരമാണ് അവൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്നിട്ടും നമ്മൾ തെറ്റായ വഴി തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല, നമ്മളെ മറന്നു. നമ്മളിപ്പോഴും നമ്മൾ ഇന്നറായിച്ചോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും തലയാട്ടി. അല്ല തന്നെയാ ഉസ്താദേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചാൽ എനിക്ക് പിന്നെ ഇവിടെ ജീവിതമില്ല. നമ്മളെല്ലാവരും സമ്മതിച്ചു. സഹോദരന്മാരെ, ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ മജ്ലിസിലേക്ക് തിരിഞ്ഞപ്പോൾ നാം എല്ലാം മറന്നുപോയില്ലേ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചു പോയല്ലേ? സഹോദരന്മാരെ, ഈ ആരോഗ്യത്തെ സംബന്ധിച്ചും ഇതുപോലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുമാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. അടിമകളെ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇതെന്നും തന്നെ നിങ്ങൾക്ക് വെറുതെ ഞാൻ തന്നതല്ല. കാണാനുള്ള ഈ കണ്ണ് ഇവിടെ വെച്ചത് വെറുതെ അല്ല, കേൾക്കാനുള്ള ശ്രവണ ശക്തി നിങ്ങൾക്ക് തന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് നടക്കാനുള്ള ശക്തി, ചലന ശക്തി തന്നത് വെറുതെ അല്ല. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ അറിയണം, അല്ലാഹുവിനെ നിങ്ങൾ അറിയണം, പടച്ചതമ്പുരാനെ മനസ്സിലാക്കണം, എന്നിട്ട് അതേ രീതിയിൽ അമൽ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നത്. അല്ലാതെ തിന്നാനും കുടിക്കാനും ശോഭിക്കാനും വേണ്ടിയല്ല സഹോദര. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ മൃഗങ്ങളും ഇരുകാലി മൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ എന്ത് ചെയ്യുന്നു? മനുഷ്യര് നമ്മൾ തിന്നുന്നുണ്ട്, നമ്മൾ കുടിക്കുന്നുണ്ട്, നമ്മൾ ഭോഗിക്കുന്നുണ്ട്, ഇണ ചേരുന്നുണ്ട്. നമ്മള് ഈ നാൽക്കാലി മൃഗങ്ങളും ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നാൽക്കാലി മൃഗങ്ങളും ചെയ്യുന്നില്ല. ഇത് തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഭോഗിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം എന്റെ സഹോദര? അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ അറിയാൻ ഈ അടിമ തയ്യാറല്ലെങ്കിൽ ഈ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം സഹോദര? അല്ലാഹുവിനെ അറിഞ്ഞോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തോ ഈ ആയുസിനെ ഒരിക്കലും മടങ്ങി വരില്ല സഹോദര. ഈ ജീവിതം ഇനി ഒരിക്കലും മടങ്ങി വരില്ല സഹോദര. ഈ യുവത്വം ഇനി ഒരിക്കലും മടങ്ങി വരില്ല യുവാക്കളെ. ഈ നമ്മുടേതായിരിക്കുന്ന സമ്പത്തും നമ്മുടെ ഐശ്വര്യങ്ങളും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല സഹോദര. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാനൊരു പരീക്ഷണാർത്ഥം അല്ലാഹു നമുക്കിത് തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിലയിരുത്തണം. അതല്ലാതെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങോട്ട് നമ്മൾ നേടിയിട്ട് അവനെ നന്ദി കേട് കാണിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ നഷ്ടകാരികളായി പോകും. ഈ മൃഗങ്ങൾക്ക് തുല്യമാകരുത് നമ്മൾ, ഈ നാൽക്കാലി മൃഗങ്ങൾക്ക് തുല്യമാകരുത്. അവകൾക്ക് ബുദ്ധിയില്ല, അല്ലാഹു ബുദ്ധി കുറിച്ചിട്ടില്ല. പക്ഷേ ബുദ്ധി ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? അവകൾ അല്ലാഹുവിന്റെ നിയമങ്ങൾ അവകൾ അനുസരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അവകൾ അനുസരിക്കുന്നുണ്ട്. ബുദ്ധിയും വിവേകവും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധി തന്ന ഈ അടിമകളാകുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തല്ല, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ.